ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ്. റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ടൊമാറ്റോ റോസ്റ്റാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ബാച്ചിലേഴ്സിനൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കാവുന്ന ഒന്നാണിത്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാവുന്ന ഒരു സൂപ്പർ ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ റോസ്റ്റ് ഉണ്ടാക്കുവാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ എടുക്കുന്നത് 2 ടൊമാറ്റോയാണ്. ടൊമാറ്റോ കറി വയ്ക്കും മുമ്പ് എന്തായാലും നന്നായിട്ട് കഴുകണം. നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഒന്നാണ് എങ്കിലും ഇതിലെ വിഷാംശങ്ങളൊക്കെ പോകാനായിട്ട് 10-15 മിനിറ്റ് ഒരൽപ്പം ഉപ്പ് ചേർത്ത വെള്ളത്തിൽ മുക്കി വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. വിഷാംശമൊക്കെ മാറിക്കിട്ടും. അക്കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ടൊമാറ്റോ മാത്രമല്ല ഏത് പച്ചക്കറിയാണെങ്കിലും അങ്ങനെ ചെയ്യണം. ടൊമാറ്റോ നമുക്ക് ഒരു ഇടത്തരം കഷ്ണമായിട്ട് അരിഞ്ഞ് വയ്ക്കാം. ഇനിയിപ്പോൾ വലിയ കഷ്ണമായിട്ട് അരിയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു സവാള നീളത്തിൽ അരിഞ്ഞു വയ്ക്കുക, മഞ്ഞൾപ്പൊടി 1/4 teaspoon, മുളകുപൊടി 1/4 teaspoon, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 teaspoon. ഇനി വേണ്ടത് കടുക്, എണ്ണ, ഉപ്പ്, കറിവേപ്പില. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഒരൽപ്പം ഇഞ്ചിയും 3-4 ചുള വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്താലും മതി. ഞാൻ അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഉണക്കമുളക് 1 രണ്ടായിട്ട് കീറി വെക്കുക. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഇളക്കുക. ഇതൊന്ന് നിറം മാറി വരുമ്പോഴേക്കും നമുക്ക് സവാള ചേർത്ത് വഴറ്റാവുന്നതാണ്. സവാള ഒന്ന് മൊരിഞ്ഞൊക്കെ വരുമ്പോൾ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇതിനുശേഷം ഈ പൊടികളൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ടൊമാറ്റോ ചേർക്കാം. ചെറിയ തീയിൽ വേണം വേവിക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനിയിപ്പോൾ വെന്ത് കഴിയുമ്പോൾ ഒരൽപ്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ ടൊമാറ്റോ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ കറിവേപ്പിലയ്ക്ക് പകരം അത് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ് മല്ലിയില ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ ഇവിടെ മല്ലിയില ഇല്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയ ശേഷം എങ്ങനെയുണ്ട് എന്ന് പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.